ഹലോ ഗായ്സ്, എല്ലാവർക്കും 5th September 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, വെസ്റ്റ് ബംഗാൾ സസ്പെൻസ് തീർന്നു എന്ന് പറഞ്ഞാണ് ആ ന്യൂസ് വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻസ് നടത്താൻ പോകുന്നു എന്നുള്ള ന്യൂസാണ്. എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ഒരു ആർട്ടിക്കിൾ നിങ്ങൾ നോക്കിയിരിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 164 ക്ലോസ് 4 നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോണ്ടസ്റ്റിൽ. അതായത് ഒരാൾ CM അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററായിട്ട് കയറുന്ന സമയത്ത്, ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആവുന്ന സമയത്ത് അവരെപ്പോഴും എന്തായിരിക്കണം? ഒരു MLA കൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇലക്ഷൻസ് പാസ്സായി മാത്രം വന്നു മാത്രമേ ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെയും നമുക്ക് വേണമെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആവാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം MLA സീറ്റ് തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ MLAയുടെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരിക്കും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 6 മാസം കൊണ്ട് ഇങ്ങനെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആവാത്തത് കാരണം ഉത്തരാഖണ്ഡിലെ CM രാജിവെക്കേണ്ടി വന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അത് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് CM ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൽ നിന്ന് ഇഷ്ടംപോലെ പ്രഷർ ഉണ്ടായാണ് അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം മമതാ ബാനർജി വെസ്റ്റ് ബംഗാൾ ഇതുവരെ എന്തായിട്ടില്ല, ഒരു MLA ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ, കാരണം കഴിഞ്ഞ ഇലക്ഷന് അവർ നിന്ന കോൺസ്റ്റിറ്റ്യൂൻസിയിൽ ഫെയിൽ ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതാണ്, ഇനി അത് വിൻ ചെയ്ത് അടുത്ത് നടക്കുന്ന ഇലക്ഷൻ വിൻ ചെയ്താൽ മാത്രമേ അടുത്ത് CM ആയിട്ട് തുടരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു, ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറേ സ്റ്റേറ്റുകളിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ CMO ബന്ധപ്പെടുത്തി. അത് നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു ന്യൂസ്. അടുത്ത്, പാരാ ഒളിമ്പിക്സിൽ ഗോൾഡ് ഇഷ്ടംപോലെ കിട്ടുന്നു, അല്ലെങ്കിൽ പിന്നെയും ഗോൾഡ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അടുത്ത്, പിന്നെ അടുത്ത് താലിബാൻ്റെ കാര്യം നമുക്കറിയാം. 4 ദിവസം മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് താലിബാനുമായിട്ട് നമ്മൾ സംസാരം നടത്തിയത് ദോഹയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു സംസാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇപ്പോൾ നമ്മളെ ഫോറിൻ സെക്രട്ടറി ഹർഷവർദ്ധൻ സിൻഹല വാഷിങ്ടണിലെ ഒരു കാര്യം പറയുന്നതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ താലിബാൻ എന്താണ് നമ്മളടുത്ത് പീസായിട്ട് പോകുക, അതായത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, മറ്റ് ടെറർ ഗ്രൂപ്പുകളെ ഒന്നും അവിടെ അഫ്ഗാൻ മണ്ണിൽ കൊണ്ടുവരില്ല എന്നും, അതുപോലെ തന്നെ ഇന്ത്യയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സമാധാനപരമായിട്ട് നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തരുന്നുണ്ട് എന്നുള്ളൊക്കെ പറഞ്ഞുള്ള ന്യൂസ് തന്നെയാണ്. നേരത്തെ നമ്മൾ നോക്കിയ ന്യൂസുകൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തത്തെ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്ത പോലെ ഒരിക്കലും ഇപ്പോഴും അപ്രോച്ച് ചെയ്യത്തില്ല. ഈ ഒരു താലിബാൻ ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, താലിബാൻ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുമെന്ന് പറയുന്നു, 4 ദിവസത്തിനകത്ത് തന്നെ ഫോം ചെയ്യുമെന്നൊക്കെ ന്യൂസുകളുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, ന്യൂ റിലേഷൻസ് തന്നെയായിരിക്കും, പണ്ടത്തെ അഫ്ഗാനിസ്ഥാൻ റിലേഷൻസ് ആയിരിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അടുത്തിവിടെ വരുമ്പോൾ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ആസാമുമായിട്ട് ബന്ധപ്പെട്ടു. ആസാമിലൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്തിനിക് കമ്മ്യൂണിറ്റിയാണ് കർബി എന്ന് പറയുന്നത്. ഓക്കെ, കർബിയുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ആ ഒരു കർബി റീജിയനിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും മനസ്സിലാക്കേണ്ട, നിങ്ങൾ ആ മാപ്പിൽ കർബി റീജിയൻ അല്ലെങ്കിൽ ആ റീജിയൻ എവിടെയാണ് വരുന്നത്, കർബി അംഗ്ലോങ് റീജിയൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് എവിടെയാണെന്ന് മാപ്പിൽ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ കർബിയുടെ അകത്തുള്ളതന്നെ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ്റെ അകത്തുള്ളതന്നെ കുറേ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളുമായിട്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു പീസ് ഡീലിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് മെയിൻലി ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു റീജിയൻ എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് ഇന്ത്യയിലെ ആസാം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത്, ആസാമിലെ തന്നെ ഈ രണ്ട് പ്രദേശം ചേർന്നിട്ടാണ് കർബി അംഗ്ലോങ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ വരുന്നത്, ഇത്രയും റീജിയൻ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറേ ഇഷ്ടംപോലെ പ്രശ്നം അവർ തമ്മിലുണ്ടായിരുന്നു. എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രിക്റ്റ് വേണം ഭരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കർബി എത്തനിക് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളും ഫോം ചെയ്തിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇഷ്ടംപോലെ തർക്കങ്ങൾ വടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു പീസ് ഡീൽ സൈൻ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ്. ഓക്കെ, അത്രയാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഉടനടി വരും, അല്ലെങ്കിൽ പുതിയൊരു പാർലമെൻറ്റും സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങൊക്കെ പുതിയതായിട്ട് വരുന്ന പ്രോജക്റ്റ് ആണല്ലോ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, നമ്മളത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോജക്റ്റ് പെട്ടെന്ന് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഡേറ്റിന് മുൻപ് തന്നെ തീരാൻ ചാൻസ് ഉണ്ട്, നവംബർ 2022 തന്നെ തീരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇത് നേരത്തെ വന്ന ന്യൂസാണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെയായിരിക്കും പുതിയ പാർലമെൻറ്റ് വരുന്നത്, അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയണമെന്നുള്ളവർ 6th November 2020 അനാലിസിസ് കണ്ടുനോക്കുക, 2020 അനാലിസിസ് കണ്ടുനോക്കുക. അതിൽ തന്നെ
ടൈം സ്റ്റാമ്പും കൂടെ പറഞ്ഞുതരാം. 13/6 എന്ന് പറയുന്ന ടൈം സ്റ്റാമ്പ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഞാൻ പറയുന്ന സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പണം കാണിച്ച് തന്നെ പറയും എങ്ങനെ പുതിയ പാർലമെൻറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതിനി പുതിയതായിട്ട് വരും, 22-ൽ തന്നെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതായത് ഇനി അടുത്ത് വരുന്ന G20 സമ്മിറ്റ് വരും 2023. അപ്പോൾ ഇന്ത്യയാണ് നയിക്കേണ്ടത്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് പാർലമെൻറ്റൊക്കെ റെഡിയാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. അടുത്ത് സിറ്റി പേജ് ഒന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എഡിറ്റോറിയൽ സെക്ഷൻ കാണത്തില്ല. അതിന് പകരം ബാക്കിയുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ന്യൂസ് സെക്ഷൻ നമുക്ക് നോക്കാം. ന്യൂസ് സെക്ഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ഒരു പ്രശ്നമാണ്. അതായത് കാശ്മീരിൽ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനിസ്റ്റ് ലീഡർ, അല്ലെങ്കിൽ എന്താണ് കാശ്മീരിലെ സ്റ്റാറ്റസ് നമുക്ക് എടുത്തു കളഞ്ഞറിയാം, സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞു. ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് തിരിച്ചു കിട്ടാൻ വേണ്ടി കുറേ ഗ്രൂപ്പുകൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രൊട്ടസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രൊട്ടസ്റ്റുകൾ വരുന്നതും അങ്ങനെ കുറച്ച് വന്നിട്ടുമുണ്ട് പ്രൊട്ടസ്റ്റ്. അപ്പോൾ പ്രൊട്ടസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഒന്ന് അടച്ചിട്ടു കാശ്മീരിനെ. അതായത് ഫുള്ള് ബ്രേക്ക് ഡൗൺ ആയിരിക്കും. നമ്മൾ നേരത്തെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞപ്പം ആ മിലിറ്ററിക്കാർ വന്ന് നിന്ന് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ ഇപ്പോഴും 1-2 ദിവസത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. 1-2 ദിവസത്തേക്ക് അവിടെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ വരും. അപ്പോൾ ഇതൊക്കെ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ വളരെ പ്രശ്നകരമായിട്ടൊരു കാര്യമാണ്. കാരണം ഒരു സ്ഥലത്ത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ റൈറ്റ്സിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഇൻ്റർനാഷണൽ പരമായിട്ട് ഇഷ്ടംപോലെ ക്രിട്ടിസിസം ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഒരു വിഷയത്തിനുണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ തിരിച്ച് ഇനി തിങ്കളാഴ്ചയോട് കൂടി ഇൻ്റർനെറ്റൊക്കെ തിരിച്ച് വരും. പക്ഷേ കടകളൊക്കെ, കുറേ കടകളൊക്കെ ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് FIR എടുത്തത്, കുറേ സ്ലോഗൻസ് ഇതിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഇന്ത്യക്കെതിരെയുള്ള സ്ലോഗൻസ് വരെ അവിടെ ഇഷ്ടംപോലെ സെപ്പറേഷനിസ്റ്റ് പാർട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കേണ്ട, ഇൻ്റർനെറ്റ് ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട് ഇപ്പോഴും. അങ്ങനെ കുറേ പ്രാവശ്യം ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നിട്ടുണ്ട് ഇൻ്റർനെറ്റ് ബ്രേക്ക് ഡൗൺ. അത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കൂടിയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയും ഇഷ്ടംപോലെ ക്രിട്ടിസിസം ഇൻ്റർനാഷണൽ പരമായിട്ട് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇൻ്റർനെറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് തടയാൻ വേണ്ടിയെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഓക്കെ, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അതുവഴി നടക്കുന്നത് തടയുക, അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ ഷെയറിങ് തടയുക, അങ്ങനെ എന്ത് ചെയ്യുക, ഇതിനെ കൺട്രോൾ, ഇത് സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അടുത്ത് പറയുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ ആ കേന്ദ്രത്തിൻ്റെ ആയുഷ് മിനിസ്ട്രി ഓഫ് ആയുഷ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് വൈ ബ്രേക്ക് എന്ന് പറയുന്നത്. യോഗ ബ്രേക്ക് അഥവാ വൈ ബ്രേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. വൈ ബ്രേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും ഇൻറ്റൻസീവായിട്ട് 6-8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് കൊണ്ടുവരിക, അതും യോഗ ചെയ്തുകൊണ്ടൊരു ബ്രേക്ക് കൊണ്ടുവരിക എന്നൊരു കോൺസെപ്റ്റാണ് വൈ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇത് 2019 എക്സ്പെരിമെൻറ്റ് പരമായിട്ട് നടത്തി. 2020 ആയപ്പോഴെന്ത് ചെയ്തു, ഇത് ഭയങ്കരമായിട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായിട്ട് അവർ നടത്തി. കുറച്ച് ഹൈദരാബാദ്, ചെന്നൈ, മുംബൈയിലൊക്കെ അവർ നടത്തി. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ആപ്പൊക്കെ രൂപീകരിച്ച് ഇപ്പം കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. വൈ ബ്രേക്ക് എന്ന് പറയുന്ന ആപ്പ് ഞാൻ നോക്കി, പ്ലേ സ്റ്റോറിലെ സംഭവം ഉണ്ട്, അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, വൈ ബ്രേക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ആപ്പ്, മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെയാണ്. ഇതിൽ 5 മിനിറ്റുള്ള എക്സസൈസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും, പിന്നെ നമ്മൾ എത്ര നേരം നടന്നു എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യുന്ന ട്രാക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു 5 മിനിറ്റ് ബ്രേക്ക് നമ്മളെ സ്ട്രെസ് കുറയ്ക്കാനും ജോലി ഭാരം കുറയ്ക്കാനും, ഗവൺമെൻറ് ഏജൻസീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി ഭാരം കുറയ്ക്കാനും, അതുപോലെ തന്നെ അങ്ങനെ ജോലി ഭാരം കുറഞ്ഞ് അവർ റെസ്റ്റ് ചെയ്ത് നമ്മൾ അടുത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കൂടും, കുറച്ചുകൂടെ നന്നായിട്ട് നമ്മളത് ജോലി ചെയ്യാനും, അങ്ങനെയുള്ളൊരു പ്രോജക്ട് പ്ലാനാണ് വൈ ബ്രേക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇത് കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് ആയുഷാണ്. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഒരു 2 വരി മാത്രം പറയാം. അതായത് യൂണിയൻ മിനിസ്റ്റർ രാംദാസ് അദർവാല എന്ന് പറയുന്ന ഒരു യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾക്ക് എന്താ ഇന്ത്യയിൽ വൺ ചൈൽഡ് പോളിസി കൊണ്ടുവരണം എന്നുള്ളത്. അതായത് ഇപ്പോഴേ ആ ഒരു ക്യാബിനറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കൊരു ചർച്ചകൾ നടക്കുന്ന കാര്യമാണ് വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്നത്. നമുക്കറിയാം ചൈനയിലുണ്ടായിരുന്ന കാര്യമാണ് വൺ ചൈൽഡ് പോളിസി, ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അവർ. വൺ ചൈൽഡ് മാറ്റി 2 ചൈൽഡ്, 3 ചൈൽഡ് ഒക്കെ ആക്കി, നമുക്കറിയാം. കാരണം എന്താണ്, അവരുടെ പോപ്പുലേഷൻ വളരുന്നില്ല, അവരുടെ ഓൾഡ് പോപ്പുലേഷനാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇന്ത്യ വളരെ യങ് പോപ്പുലേഷനാണ്, വളരെ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു വൺ ചൈൽഡ് പോളിസി കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത താഴോട്ട് പോകുമ്പോൾ ന്യൂസ് സെക്ഷനിൽ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്ന ഒരു കാര്യം, NV രമണ ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്നതാണ് വുമൺ റെപ്രസെൻറ്റേഷൻ കൂടുതലായിട്ട് ഇനി എന്ത് ചെയ്യണം, ഈ ഒരു സുപ്രീം കോടതിയിൽ കൊണ്ടുവരണം. അതായത് ഈ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഏകദേശം 75 വർഷമായി, ഇപ്പോഴും വെറും 11%, ഈ 75 വർഷമായിട്ടും വെറും 11% മാത്രം റെപ്രസെൻറ്റേഷൻ വുമണിൽ സുപ്രീം കോടതിയിലുള്ളൂ.
അറ്റ്ലീസ്റ്റ് 50% റെപ്രസെൻറ്റേഷൻ എങ്കിലും എന്ത് ചെയ്യണം, കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നമുക്ക് ഇപ്പോഴത്തെ എൻ വി രമണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ നമ്മൾ കുറച്ച് പുകഴ്ത്തിയിരുന്നു അല്ലെങ്കിൽ പ്രേസ് ചെയ്തിരുന്നു. കാരണം 9 പേരെ ഒരുമിച്ച് അപ്പോയിൻമെൻറ്റ് നടത്തി, 9 ജഡ്ജിമാരെ ഒരുമിച്ച് അപ്പോയിൻമെൻറ്റ് നടത്തിയ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ജഡ്ജിമാരെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കൊളീജിയം സിസ്റ്റം വഴിയാണ്. അതായത് ഈ ജഡ്ജിമാർ തന്നെയാണ് ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ജഡ്ജിമാരുടെ ഒരു ഗ്രൂപ്പ് കൂടും, അതിനെ കൊളീജിയം എന്ന് വിളിക്കും. ഈ കൊളീജിയം വന്നിട്ട് എന്ത് ചെയ്യും, കുറേ പേര് സെലക്ട് ചെയ്ത് പേര് റെക്കമെൻഡ് ചെയ്ത് അത് ഗവൺമെൻറ്റിനെ അയക്കും, ഗവൺമെൻറ് അപ്രൂവ് ചെയ്യും, എന്നിട്ട് പ്രസിഡൻറ്റ് സൈൻ ചെയ്യുമ്പോഴാണ് ജഡ്ജ് ആകുന്നത്. അപ്പോൾ ഈ കൊളീജിയം റെക്കമെൻഡേഷന് കാലതാമസങ്ങൾ എടുക്കാറുണ്ട്, കറക്റ്റായിട്ട് നടക്കാറില്ല. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നടന്നാൽ തന്നെ കേന്ദ്രം അവരെ അപ്രൂവ് ചെയ്യത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സാധൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരുന്നു പെട്ടെന്ന് കൊളീജിയം റെക്കമെൻഡേഷൻസ് കൊടുക്കാനും, അതങ്ങനെ കേന്ദ്രം പെട്ടെന്ന് സൈൻ ചെയ്തു, അങ്ങനെ പെട്ടെന്ന് റെക്കമെൻഡേഷൻ നടത്തിയെന്നൊരു ഒരു അപ്രൈസ് അല്ല അല്ലെങ്കിൽ പ്രൈസും കൂടെ ആർക്ക് എൻ വി രമണയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹമാണ് പറയുന്നത് എന്താണ്, ഇനി കൂടുതലായിട്ട് വുമൺ റെപ്രസെൻറ്റേഷൻ ഇതിൽ വരേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, താഴോട്ട് വന്ന സമയത്ത് സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് സ്റ്റബിൾ ബേണിങ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോട്ട് എഴുതി തന്നെ നോക്കേണ്ട ഒരു ന്യൂസാണ് സ്റ്റബിൾ ബേണിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി നോക്കാം. അതുപോലെ താഴോട്ട് പോകുമ്പോൾ ഈ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. ഓക്കെ, ടീച്ചേഴ്സ് ഡേയെ കുറിച്ച് പറയുന്നുണ്ട് പ്രസിഡൻറ്. ടീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ കോവിഡ് 19 മേഖലയിൽ ടീച്ചർമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ പെഡഗോഗിയിൽ വന്ന മാറ്റത്തിനെയാണ് പറയുന്നത്. പെഡഗോഗി എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് ആ ഒരു വാക്ക് മനസ്സിലാക്കുക. പെഡഗോഗി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏത് രീതിയിലുള്ള പഠനം, പഠനത്തിൻ്റെ രീതി മാറി. നമ്മളിപ്പോൾ ഓൺലൈനാണ് കംപ്ലീറ്റ്, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അതിലേക്ക് മാറേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റംബർ 5 നമ്മുടെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. നമ്മുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റ്, ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റും രണ്ടാമത്തെ പ്രസിഡൻറ്റും ആയിരുന്ന അദ്ദേഹം, അദ്ദേഹത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത്രയാണ് അതിൽ വരുന്നത്. അടുത്ത വേൾഡ് പേജിൽ താലിബാൻ പിന്നെയും പൺഷീർ വാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലം കൂടെ ഇനി അവർക്ക് പിടിക്കാനുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ന്യൂസ് വരുന്നുണ്ട്, നാനോ 11 അറ്റാക്സ്. അതായത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ ഉണ്ടായത് എന്താണ്, നാനോ 11 അറ്റാക്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന അറ്റാക്കാണ്. അപ്പോൾ ആ അറ്റാക്കിലുള്ള ഇഷ്ടംപോലെ ഫയൽസ് അവർ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇഷ്ടംപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിലുകൾ അവർ സാധാരണ ജനങ്ങളെ അറിയിക്കാറില്ല. അതിനെ ക്ലാസിഫൈഡ് എന്ന് പറയും, നമ്മൾ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഗവൺമെൻറ് പറയാറില്ല. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതിനെന്ത് ചെയ്യും, ഡീ ക്ലാസിഫൈ ചെയ്യാറുണ്ട് സാധാരണ. അതിപ്പം ഇഷ്ടംപോലെ സംഭവങ്ങളായാലും ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളായാലും പിന്നീട് ഒരു 50 വർഷം അല്ലെങ്കിൽ 70 അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ നേരത്തെ തന്നെ അവർ വെച്ചു എന്നുള്ളതാണ്. 20 വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഡീ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതേപോലെ കുറേ സീക്രട്ട് ഫയൽസ് ഈ ഒരു അറ്റാക്ക് നടന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നൊരു ന്യൂസും കൂടെ ഇതിൽ വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. അടുത്ത് താഴോട്ട് പോകുമ്പോൾ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് സ്പീഷീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കിയിരിക്കേണ്ട ഒരു കാര്യം, IUCN കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് IUCN എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ പേര്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഏകദേശം 138,000 സ്പീഷീസിനെ അതിനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ നോക്കി, അവരിന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 28% സ്പീഷീസ് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്റ്റിൻഷൻ റേറ്റ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, 28%, ഈ 138,000 28% പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സ്റ്റിൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഹാബിറ്റേറ്റ് ഇല്ല, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 സ്പീഷീസിനെയും പറയുന്നുണ്ട്, കൊമാഡോ ഡ്രാഗൺസ്. ഏറ്റവും വലിയ ലിസാർഡുകളാണ് കൊമാഡോ ഡ്രാഗൺസ് എന്ന് പറയുന്നത്. അവരെ ഇപ്പോൾ ഒന്ന് കാണാൻ പോലും ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ്, സ്പീഷീസ് എക്സ്റ്റിൻറ്റ് ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ഒരു ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സ്റ്റിൻറ്റ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ കാറ്റ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അതിനുവേണ്ടി അവർക്ക് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിലാണ് ഈ എക്സ്റ്റിൻറ്റ് സ്പീഷീസിൻ്റെ ഡേറ്റയൊക്കെ വരുന്ന. ഈ റെഡ് ഡേറ്റ ബുക്കിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഒരു ലിസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്, എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണമെന്നൊരു ലിസ്റ്റ് ഉണ്ട്. നമുക്ക് ബ്രീഫായിട്ട് ആ ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ലിസ്റ്റ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് എല്ലാ സ്പീഷീസും നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ സ്പീഷീസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറില്ല. കാരണം എന്താണ്, അത് ഭയങ്കരമായിട്ട് നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ, അത് ഭയങ്കര അളവിലുള്ളതുകൊണ്ട് തന്നെ കണക്ക് പോലും നമ്മൾ എടുക്കാറില്ല. അത്ര ഇഷ്ടം പോലെ ഉണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാറില്ല. പിന്നെ എന്താണ്, ചില ഡേറ്റ ഡെഫിഷ്യൻ്റ് ആവും, അല്ലെങ്കിൽ ചിലതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാറില്ല കുറേയൊന്നും, കാരണം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ. അതിൽ തന്നെ കുറച്ച് കുറവ് മാത്രമുള്ളതിനെയാണ് നമ്മൾ മെയിൻലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൂടുതലായിട്ടുള്ള എണ്ണം ഉള്ളതുകൊണ്ട് അതിനെ ലീസ്റ്റ് കൺസേൺ എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളതിന് നിയർ ത്രെട്ടൻഡ്, അത് വേണമെങ്കിൽ ഭാവിയിൽ ത്രെട്ടൻഡ് ആവാമെന്ന് പറയും. പിന്നെ അടുത്ത് ത്രെട്ടൻഡ് കാറ്റഗറിയാണ്, അല്ലെങ്കിൽ എന്താണ് നശിച്ചുകൊണ്ടിരിക്കുക, ഏറ്റവും കൂടുതൽ ത്രെട്ടൻഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് വൾണറബിൾ. അതിന് അതിൽ കൂടുതൽ എൻഡേഞ്ചേർഡ്, അതിനേക്കാളും കൂടുതൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ഓക്കെ, ഈ മൂന്ന് കാറ്റഗറിയാണ് ത്രെട്ടൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസ് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇതാണ് അവരെ കാറ്റഗറൈസേഷൻ. അടുത്ത് വരുന്ന ബാക്കി കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റിൻഡ് ഇൻ വൈൽഡ്. എക്സ്റ്റിൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിൻഡ് ആയി പോയി അവരില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം ചിലപ്പോൾ അതിലുണ്ടെങ്കിൽ ഉണ്ട്, അത് ചിലപ്പോൾ അവർ വല്ല വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൊക്കെ പ്രിസർവ് ചെയ്ത് അങ്ങനെ അങ്ങനെയും കാണാറില്ല. എക്സ്റ്റിൻഡ് ഇൻ വൈൽഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിൻഡ് തന്നെയാണ് ഏകദേശം, അവരെ പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് എക്സ്റ്റിൻഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും ഒരെണ്ണം പോലും പറയാൻ വേണ്ടി പോലും കിട്ടാത്തതാണ് എക്സ്റ്റിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത്രയും കാറ്റഗറൈസേഷനാണ് വരുത്തിയിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ എക്സ്റ്റെൻഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാറ്റഗറിയാണ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൾണറബിൾ, എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അതിൽ തന്നെ എൻഡേഞ്ചേർഡും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡും ഒക്കെ വളരെ നമ്മൾ നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങോട്ട് റൈറ്റിലോട്ട് പോകുന്നതോറും ആ എക്സ്റ്റിൻഡ് ആവാനുള്ള ചാൻസസ് കൂടുന്നു എന്നൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്. അതാണ് റെഡ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, റെഡ് ഡേറ്റ ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തി. അതായത് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ചുള്ള ലിസ്റ്റ് അടങ്ങിയിരിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ അവർ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട് ഗ്രീൻ സ്റ്റാറ്റസ്. അത് ഞാൻ നോട്ടിൽ ഒരു വരിയായിട്ട് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഗ്രീൻ സ്റ്റാറ്റസ് എന്താണെന്ന് മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നോട്ട് നോക്കുമ്പോൾ കാണിച്ചുതരാം. ഗ്രീൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്പീഷീസ് എൻഡേഞ്ചേർഡ് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറേ മെഷറുകൾ എടുക്കും. ഇപ്പോൾ ടൈഗറാണ്, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നൊരു ഡേറ്റ നമ്മൾ ആരും എടുക്കാറില്ല. ഓക്കെ, അഥവാ എക്സ്റ്റിൻഡ് ആയി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എടുത്തതിനെ തിരിച്ച് കൊണ്ടുവരാൻ നോക്കുമെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ നോക്കി അതിനെന്തൊക്കെ മെഷേഴ്സ് എടുത്തു എന്നൊരു നമ്മളൊരു ഡേറ്റ നമ്മൾ സൂക്ഷിക്കാറില്ല. അങ്ങനെ ഒരു ഡേറ്റയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റിൻഡ് ആയി പോയ സ്പീഷീസിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള ഒരു ഡേറ്റ അസസ്മെൻറ്റാണ് ഗ്രീൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതും ഇപ്പോഴും എന്ത് ചെയ്യുന്ന UCN ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതും ഞാൻ നോട്ടിൽ ആ ഒരു വരി മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അടുത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പോകുന്ന സമയത്ത് സ്കൂളുകൾ തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഞാൻ സാധാരണ നോക്കാറില്ല സ്കൂളുകളുമായിട്ട് തുറക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നോക്കാറില്ല, 7-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് 7-ാം തീയതി ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്. പക്ഷേ ഇതിൽ പറയുന്ന 1-2 കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഏകദേശം 6 സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂൾ തുറന്നിട്ടുണ്ട്. ഈ 6 സ്റ്റേറ്റിൽ തുറന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബീഹാർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും തുറന്ന് എങ്ങനെയാണ്, ആദ്യം വലിയ ക്ലാസ്സുകളിലാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് തുടങ്ങി. എന്നിട്ടാണ് ബീഹാറിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ ആദ്യം പ്രൈമറി സ്കൂളാണോ തുടങ്ങേണ്ടത്, ആദ്യം സെക്കൻഡറി സ്കൂളാണോ തുടങ്ങേണ്ടത് എന്നൊരു കാര്യം, എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ്, അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസിനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. അതായത് ഈ 5 സംസ്ഥാനങ്ങൾ, അതായത് സെക്കൻഡറി സ്കൂളിൽ ആദ്യം തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തുടങ്ങിയത് സയൻറ്റിഫിക് ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് മനസ്സിലാക്കുക. കാരണം സയൻസ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇവർ തുടങ്ങിയതിന് മെയിൻ കാരണം എന്താണ്, വലിയ കുട്ടികൾ COVID-19 പ്രോട്ടോകോൾ പാലിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ബിഹേവിയറിലും, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വീട്ടുകാർക്ക് പേടിയാണ്, കുട്ടികൾക്ക് കൂടുതലായിട്ട് അസുഖം വന്നല്ലോ, ചെറിയ കുട്ടികൾക്ക് വരുമെന്നൊക്കെ പരക്കെ എന്തെയെന്ന് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തിരുന്നു. അതായത് തേർഡ് വേവ് വരും, തേർഡ് വേവ് വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരും എന്നൊക്കെ ഇഷ്ടംപോലെ ന്യൂസ്, അതിന് സയൻറ്റിഫിക് ബാക്കപ്പ് ഒന്നും വലുതായിട്ടില്ലായിരുന്നു. എന്നിട്ടും അങ്ങനെ ന്യൂസൊക്കെ സ്പ്രെഡായപ്പോൾ തന്നെ പാരൻസിന് ഭയങ്കര പേടിയായി, കുട്ടികൾക്ക് ഇനി അത് അസുഖം വരുമെന്നുള്ള പേടി. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ 5 സംസ്ഥാനങ്ങളിലും സെക്കൻഡറി, അല്ലെങ്കിൽ സെക്കൻഡറി വലിയ കുട്ടികൾക്ക് ആദ്യം സ്കൂളുകൾ തുടങ്ങിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. പക്ഷേ സയൻറ്റിഫിക്കലി നമ്മൾ നോക്കണേ ആദ്യം തുടങ്ങേണ്ട ആർക്കാണ്, പ്രൈമറി കുട്ടികൾക്കാണ്. അതിന് കാരണം പറയുന്നുണ്ട്, കാരണം പ്രൈമറി കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഈ ഒരു സിവിയർ ഡിസീസൊക്കെ വരാനുള്ള ചാൻസൊക്കെ വളരെ 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 കുറവാണ്. അതുപോലെ തന്നെ ഡെത്തും വളരെ റെയറായിട്ട് മാത്രമേ നടക്കാറുള്ളൂ. പക്ഷേ സെക്കൻഡറി സ്റ്റുഡൻസിൻ്റെ കാര്യം അങ്ങനെയല്ല, അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, സിവിയർ ഡിസീസുകളും ഡെത്തുകളും നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരും നോക്കുമ്പോൾ എന്താണ്, പ്രൈമറി സ്റ്റുഡൻസിനെയാണ് ആദ്യം ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതിനൊരു J-കർവിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. J-കർവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 12 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവാണ്. അവർക്കെന്താണ് മരണനിരക്ക് വളരെ കുറവായിരിക്കും. അതിനുശേഷം മാത്രമേ ഉള്ള കുട്ടികൾക്കാണ് മരണനിരക്ക് കൂടുന്നതെന്നൊരു J-കർവിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. കാരണം വേറെയും എവിഡൻസുകൾ ഇതിൽ പറയുന്നുണ്ട്. സീറോ പ്രിവലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സെറോ സർവേ എന്ന് പറഞ്ഞാൽ നേരത്തെ COVID-19 പ്രതിരോധം, അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡീസ് ഉള്ളവരാണ് സെറോളജിക്കൽ സർവേയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് പ്രതിരോധം ഉണ്ട് എന്നൊരു കണക്കെടുപ്പും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 75% കുട്ടികൾക്ക് വരെ പ്രതിരോധം ഉണ്ടെന്ന് സീറോ സർവേയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കുമ്പോഴും നമുക്കെന്താണ്, കുട്ടികളെ തന്നെ ആദ്യം
വാക്സിനേറ്റ് ചെയ്യും. ആദ്യം എന്ത് ചെയ്യാം, സ്കൂളിൽ കൊണ്ടുവരണം, അല്ലെ ചെറിയ കുട്ടികളെ, പ്രൈമറി സ്കൂളിലെ കുട്ടികളെ തന്നെ ആദ്യം കൊണ്ടുവരുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കുട്ടികൾക്ക് എന്താണ് വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ കൊണ്ടുവരാം എന്നൊന്നും വിചാരിക്കരുത്. കാരണം കുട്ടികളായാലും സിംറ്റമാറ്റിക് അല്ലാത്ത, അസിംറ്റമാറ്റിക് ആയിട്ട് സിംറ്റം കാണിക്കാത്ത ആ രോഗം വരാം, സിവിയർ ആയിട്ട് വന്നില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും വരാം. അങ്ങനെ വന്നുള്ള പ്രശ്നം എന്താണ്, സ്പ്രെഡ് ചെയ്യുക, ഓക്കെ, മറ്റുള്ള ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, വാക്സിനേഷൻ എടുപ്പിക്കുക. അങ്ങനെ സ്റ്റാഫുകൾക്ക് വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരത്തില്ല, ഓക്കെ. അവർക്ക് ആദ്യം വാക്സിനേഷൻ എടുക്കുക, എന്ന് പെട്ടെന്ന് തന്നെ മറ്റ് കുട്ടികൾക്കും വാക്സിനേഷൻ്റെ കാര്യങ്ങൾ നോക്കുക. കാരണം ഇപ്പോഴും മൂന്ന് വാക്സിൻ അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി എമർജൻസി യൂസ് ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ട് വാക്സിൻ്റെ. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്തിട്ട് അവർക്കും വാക്സിൻ എടുത്ത് പെട്ടെന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോക്കോളുകൾ പാലിക്കുക, മാസ്ക്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് പ്രോട്ടോക്കോൾ പാലിക്കാൻ നടക്കുന്നവർ, അവർക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് പാലിക്കുക എന്നുള്ള കാര്യങ്ങളും, അങ്ങനെ സ്കൂൾ തുറക്കാം ഫേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് സ്കൂൾ തുറക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്, അതൊന്ന് മനസ്സിലാക്കാം. അടുത്ത താഴെ പറയുന്നതെന്ന് പറയുന്നത് മലേറിയ വാക്സിൻ, മലേറിയയ്ക്ക് വേണ്ടി ഒരു വാക്സിൻ കൊണ്ടുവന്നിരിക്കുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്സിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് 2 വർഷം മുമ്പേ വന്നത് തന്നെയാണ് ആദ്യമേ, പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല, അതായത് നിലവിൽ വന്നിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് നോട്ട് എഴുതി നോക്കേണ്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇതിലും മെയിൻസ് റിലേറ്റ് ചെയ്ത് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. സോയിൽ മൈക്രോബുകളെക്കുറിച്ചും റൈസോ മൈക്രോബുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം, നോട്ട് എഴുതി തന്നെ നോക്കാം. അത് അടുത്ത് FAQ സെക്ഷൻ അഥവാ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ന്യൂസ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, റൈറ്റ് ന്യൂസിൽ പറയുന്നതും എക്സാമിനേഷൻ വേണ്ട, ഞാൻ എന്താണ് കാര്യമെന്ന് മാത്രം പറഞ്ഞു തരാം. അതായത് ഫൈനാൻസ് മിനിസ്റ്റർ ഇൻകം ടാക്സ് നിയമങ്ങൾ വഴി ഒരു പുതിയൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ PFൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ടാക്സ് ഈടാക്കുമെന്നൊരു കാര്യം പറയുന്നുണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് 15,000 മുകളിൽ എങ്കിലും വരുമാനമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അവരുടെ സാലറിയുടെ 1%, ഏകദേശം 8 മുതൽ 12% വരെയൊക്കെയാണ് പറയുന്നത്, സാലറി കറക്റ്റായിട്ട് അവർ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം അവർ റിട്ടയർമെൻറ്റ് സമയത്താകുമ്പോൾ അവർക്ക് ഒരു വലിയ ഇൻകമായിട്ട് അത് തിരിച്ചു കൊടുക്കും, അതിനാണ് PF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു PFൻ്റെ ടാക്സ്, അതിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ പോകുന്നു എന്നൊരു കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ഈടാക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ലക്ഷം 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്ക്, ഓക്കെ, ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അതിനും മുകളിലോട്ട് വാർഷികമായിട്ട് PF കിട്ടുന്നവരുടെ മാത്രം ടാക്സ് എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ മെയിൻലി പറയുന്നത്. പക്ഷേ എക്സാമിനേഷൻ, നമ്മുടെ UPSC സിവിൽ സർവീസസിനെ ഇത് ചോദിക്കത്തില്ല, കാരണം UPSCയുടെ തന്നെ വേറൊരു പരീക്ഷയുണ്ട്, EPFO എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട് അവർക്ക്. ഓക്കെ, ആ പരീക്ഷയ്ക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആ ഒരു കാര്യമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ താഴോട്ട് പോകുമ്പോൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ്, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ്. അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന എന്താണ്, വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടും രോഗം വരുന്നതിനാണ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിൾ കറക്റ്റായിട്ട് കുറച്ചുകൂടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വാക്സിൻ എടുത്താൽ മാത്രം പോരാ, വാക്സിൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞിട്ടാണ് കോവിഡ് വരുന്നതെങ്കിൽ, 14 ദിവസം കഴിഞ്ഞിട്ടാണ് കോവിഡ് വരുന്നതെങ്കിൽ എന്നാലാണ് അതിനെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് 14 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വാക്സിൻസിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. വാക്സിൻ എഫക്റ്റീവ് ആവണം, അതിൻ്റെ ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഈ 14 ദിവസം കഴിയുമ്പോഴാണ്. എന്നിട്ടും COVID-19 വരുമ്പോഴാണ് അതിനെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് കറക്റ്റായിട്ട് പറയുന്നത്. അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ പേടി ആൾക്കാരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടി വരുമ്പോൾ ഒരു കാര്യം ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പേടിക്കേണ്ട. കാരണം ഒരു വാക്സിൻ വരുന്ന സമയത്ത്, ഒരു വാക്സിൻ വരുമ്പോൾ അതിന് എത്ര 70% എഫിഷ്യൻസി കാണും, ചിലപ്പോൾ അതിന് 90% എഫിഷ്യൻസി കാണും. ഈ 70% എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ബാക്കി 30% പേർക്കും പിന്നീട് രോഗം വരാം വാക്സിൻ എടുത്തിട്ട്. അതാണ് അവിടുത്തെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഓക്കെ, 70% നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 30% പേർക്ക് ഇനിയും പിന്നെ വാക്സിൻ എടുത്താലും രോഗം വരാമെന്നാണ് അവിടെ അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ 90% എന്ന് പറയുമ്പോൾ ബാക്കി 10% രോഗം വരാം. അത് വരത്തില്ല എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല, പക്ഷേ സിവിയർ ഡിസീസസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. സിവിയർ ആയിട്ട് അങ്ങനെ വരാറില്ല. കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വന്ന കേസിൽ സിവിയർ ഡിസീസസിൻ്റെ അളവ് വളരെ വളരെ കുറവായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ നമുക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത് തന്നെയാണ്. ഇത് ആരൊക്കെയാണ് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വരാനുള്ള മെയിൻ കാരണം ആരൊക്കെയാണ്, ഒന്നെന്ന് പറയുന്ന ഡെൽറ്റ വേരിയൻ്റ്, പിന്നെ ഡെൽറ്റ വേരിയൻ്റ് അത് തന്നെ, അതായത് ജനിതക മാറ്റം വന്ന പുതിയ വേരിയൻ്റുകൾ, ഡെൽറ്റ വേരിയൻ്റ്, പിന്നെ കാപ്പ വേരിയൻ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ്, പിന്നെ ഡെൽറ്റ പ്ലസ്. ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഡെൽറ്റ വേരിയൻറ്റിന് തന്നെ ജനിതക മാറ്റം വന്ന അതാണ്, അതിനെ സബ് ലീനിയേജുകൾ എന്ന് പറയും.
ഓക്കെ സബ് ലീനിയേജ് എന്ന് പറയാം. അങ്ങനെ ജനിതക മാറ്റം വന്ന ഡി പ്ലസ് വേരിയൻറ്റുകൾ അങ്ങനെ കുറേ വേരിയൻറ്റുകൾ വന്നിട്ടുണ്ട് ഇതിൽ വരുന്നുണ്ട്. അത് ഇതൊക്കെയാണ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഓർഗനൈസേഷൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജനിതക മാറ്റം വന്നു വരുന്ന വേരിയൻറ്റുകളെക്കുറിച്ച് പഠിക്കുന്ന ഓർഗനൈസേഷനാണ് ഇന്ത്യ സാർസ് കോവ് ടു ജീനോം കൺസോർട്ടിയം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത്രയും മാത്രം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്നാലും പറയുന്നുണ്ട് എന്താണ്, പുതിയ പുതിയ വാക്സിൻസ് നമ്മൾ വരുന്ന വാക്സിൻസിന് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ കോവാക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. കോവാക്സിനിൽ തന്നെ കോവാക്സിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്സിനെ തന്നെ വീക്ക് ഫോമിൽ ഈ ഒരു വൈറസിൻ്റെ തന്നെ ഏറ്റവും ഹോളായിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ട് ഡെത്ത് ഫോമിൽ കൊടുക്കുന്നതാണ് കോവാക്സിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വാക്സിൻ്റെ പൂർണ്ണ ഈ ഒരു വൈറസിന് തന്നെ പൂർണ്ണമായിട്ട് ഡെത്ത് ഫോമിൽ നമ്മൾ വാക്സിനിലോട്ട് കുത്തി വയ്ക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കൂടുതൽ പ്രൊട്ടക്ഷൻ ഈ വേരിയൻറ്റുകൾക്ക് തരാൻ പറ്റുമെന്ന് കോവാക്സിൻ പറയുന്നതുകൊണ്ട് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ താഴെടുമ്പോൾ അടുത്ത് നോക്കാനുള്ള ന്യൂസ് എന്ന് പറയുന്നത് ബിസിനസ് സെക്ഷനിലെ ട്രിപ്സിനെ കുറിച്ച് പറയുന്നത്. ട്രിപ്സ് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, പറയേണ്ടത് ഇല്ല. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 28 ഏപ്രിൽ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കി അത് എന്താണ് ട്രിപ്സ്. ട്രിപ്സ് ഒരു പണ്ട് മുതലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2, 3, 4 ദിവസം ഇരുന്ന് പറഞ്ഞ ന്യൂസാണ്. ഇനി എക്സ്ട്രാ ഞാൻ പറയുന്നില്ല. 28 ഏപ്രിൽ 2021 നിങ്ങൾ നോക്കുക. 2020 ഓക്കെ, 2021 അനാലിസിസിൽ നിങ്ങൾ നോക്കുക. 2021 അനാലിസിസിൽ തന്നെ ടൈം സ്റ്റാമ്പ് ഞാൻ പറയാം, 22/16. ഈ ടൈം സ്റ്റാമ്പിൽ എന്താണ് ട്രിപ്സ് എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയും. ഇതെന്താണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നോക്കുക. ഓക്കെ, ഞാൻ എക്സ്ട്രാ പറയുന്നില്ല, നല്ല ടൈം എടുക്കും കൂടുതൽ. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ട്രിപ്സ് എഗ്രിമെൻറ്റ് വരണമെന്ന് അല്ലെങ്കിൽ ട്രിപ്സിൽ വേവിയർ കൊണ്ടുവരണമെന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്. ബ്രിക്സ് സമ്മിറ്റിൽ പറഞ്ഞതിനെക്കുറിച്ചാണ് ഇതിൽ മെയിനിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ട്രിപ്സ് എന്ന് അറിഞ്ഞുകൂടാതെ അവർ കറക്റ്റായിട്ട് അത് കണ്ട് മനസ്സിലാക്കുക. പിന്നെ ബ്രിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ട്രിപ്സ് വേവിയർ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു ആർട്ടിക്കിൾ നോക്കിയത് 28 ഏപ്രിൽ 28. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റബിൾ ബേണിംഗ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കാം. ഓക്കെ, സ്റ്റബിൾ ബേണിംഗ് വരുന്നത് ജനറൽ സ്റ്റഡീസ് 3 ക്ലൈമറ്റ് ചേഞ്ചിലും അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് 2 ഗവൺമെൻറ് പോളിസീസിലാണ് സ്റ്റബിൾ ബേണിങ്ങിനെ ഉൾപ്പെടുത്തേണ്ടത്. ആദ്യം എന്താണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ക്രോപ്പുകളെ തീ കത്തിക്കുന്ന ഒരു ആക്റ്റിനെയാണ് സാധാരണ പറയുന്നത്. ക്രോപ്പുകളെ തീ കത്തിക്കുമ്പോൾ ബാക്കി വരുന്ന റെസിഡ്യൂകൾ അല്ലെങ്കിൽ തീ കത്തിക്കുന്നതെന്ന് പറയുമ്പോൾ സോറി ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്നാണ് ഞാൻ പറയുന്നത്. സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇപ്പോൾ ക്രോപ്പ്, അപ്പോൾ ആ ക്രോപ്പിൻ്റെ തന്നെ റെസിഡ്യൂകൾ വരും അല്ലെങ്കിൽ റിമൈനിങ് വരും, റിമൈനിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ വരും, റെസിഡ്യൂകൾ എന്ന് പറയും. ഇതിനെ നമ്മൾ സാധാരണ വൈക്കോല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വൈക്കോല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിടെ തന്നെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഇഷ്ടം പോലെ അതിൻ്റെ ആ ഒരു ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അടുത്ത് നമ്മൾ നടത്താൻ പോകുന്ന ക്രോപ്പിനെ അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റ് അറ്റാക്ക് നടത്താനോ ഇങ്ങനെ ഈ വൈക്കോല അവിടെ തന്നെ ഇട്ടു കഴിഞ്ഞാൽ പെസ്റ്റ് അറ്റാക്ക് നടത്തും. അപ്പോൾ ഈ വൈക്കോല എന്ത് ചെയ്യും, സാധാരണ നമ്മൾ കത്തിച്ച് കളയാറാണ് പതിവ്. ഓക്കെ, നമ്മളതിനെ കത്തിച്ച് കളയാറാണ് സാധാരണ. ഇത് മെയിൻലി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർത്തേൺ സംസ്ഥാനങ്ങൾ, അതായത് പഞ്ചാബ്, അതുപോലെ തന്നെ ഹരിയാന, അതുപോലെ തന്നെ വേറെ ഇഷ്ടം പോലെ ഛത്തീസ്ഗഡ്, അങ്ങനെ കുറേ സംസ്ഥാനം നോർത്തിലുള്ള സംസ്ഥാനങ്ങളാണ് സാധാരണ ഇങ്ങനെ ഇതിനെ കത്തിച്ച് കളയുന്നത്. ഇതിനെ സ്റ്റബിൾ അല്ലെങ്കിൽ ഈ ഒരു വൈക്കോല നമ്മൾ സ്റ്റബിൾ എന്ന് വിളിക്കും. അങ്ങനെ അതിനെ കത്തിക്കുന്നതിനുണ്ട് തന്നെ അതിനെ സ്റ്റബിൾ ബേണിംഗ് എന്ന് വിളിക്കും. അതാണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രോപ്പിൻ്റെ റെസിഡ്യൂളായിട്ട് വരുന്ന സ്റ്റബിളിനെ കത്തിക്കുന്നതിനാണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നതെന്ന് പറയുന്നത് ഹാർവസ്റ്റ് സീസണിലാണ് നടക്കുന്നത്. ഹാർവസ്റ്റ് സീസൺ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബറിൻ്റെ അവസാനം വരെയുള്ള പീരീഡാണ് ഹാർവസ്റ്റ് സീസണായിട്ട് കണക്കാക്കുന്നത്. അതായത് വിൻ്ററിൽ അടുത്ത ക്രോപ്പ് നടന്നതിന് തൊട്ട് മുമ്പത്തെ പീരീഡ്, വിൻ്റർ അല്ലെ റാബി ക്രോപ്പ് വിൻ്ററിലാണ് നടന്നത്, അതിന് തൊട്ട് മുമ്പത്തെ പീരീഡാണ് ഈ ഒരു ഇങ്ങനെ ഈ സ്റ്റബിൾ ബേണിംഗ് ഒരു സാധാരണ നടത്താറുള്ളത്. ഈ സ്റ്റബിൾ ബേണിംഗ് നടത്തുമ്പോഴുള്ള പ്രശ്നം എന്താണ്, എയർ പൊല്യൂഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു ഫാർമേഴ്സ് അല്ല നടത്തുന്നത്, നോർത്തേൺ സംസ്ഥാനങ്ങളിലെ എല്ലാ ഫാർമേഴ്സ് നടത്താറുണ്ട്. അവിടെയൊക്കെ കംപ്ലീറ്റ്, അതായത് ഏകദേശം 2019 തന്നെ 76,000 76,000 ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങിൻ്റെ. അപ്പോൾ എത്ര പൊല്യൂഷൻ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു മെയിനായിട്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു അടുത്ത വിൻ്റർ ക്രോപ്പിന് വേണ്ടി കുറച്ച് സമയം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈക്കോല നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അല്ലാതെ സ്റ്റബിൾ അല്ലെങ്കിൽ അവർ അതിനവിടെ തന്നെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ടെർമൈറ്റുകൾ പോലത്തെ പെസ്റ്റുകൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് ഈ മറ്റടുത്ത് വരാൻ പോകുന്ന ക്രോപ്പിനെ അത് എഫക്റ്റ് ചെയ്യും.
എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? ഇതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ മെക്കനൈസ്ഡ് ഹാർവെസ്റ്റിംഗ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ മെക്കനൈസ്ഡ് അല്ലെങ്കിൽ മെഷീൻ വരെയുള്ള ഹാർവെസ്റ്റിംഗ് കൊണ്ടുവന്നപ്പോൾ കൂടുതലായിട്ട് സ്റ്റബിൾ വരാൻ തുടങ്ങി, സ്റ്റബിളിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് നടക്കുന്നതന്നെ കത്തിക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടുമല്ലോ, എയർ പൊല്യൂഷൻ്റെ അളവ് അങ്ങനെ കൂടും. അതാണ് ഫസ്റ്റ് കോസ്. രണ്ടാമത്തെ ഹൈ സിലിക്ക കണ്ടൻറ്റ്. സിലിക്ക കണ്ടൻറ്റ് കൂടുതലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ എടുക്കുന്ന ഇപ്പോഴെടുക്കുന്ന സ്റ്റബിളുകൾക്കിൻ്റെ സിലിക്ക കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ അരിയുടെ അല്ലെങ്കിൽ അരിയുടെ സ്റ്റബിളെന്ന് പറയുമ്പോൾ അരിയുടെ വൈക്കോലെന്ന് പറയുമ്പോൾ നോൺ ബസ്മതി അല്ലാത്ത മറ്റരികൾക്കൊക്കെ വളരെ കൂടുതലാണ് ഈ സിലിക്ക കണ്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫോഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല ഈ സിലിക്ക കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോഴതും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കത്തിച്ച് കളയാനൊരു കാരണമാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എയർ പൊല്യൂഷൻ വരാം. എയർ പൊല്യൂഷൻ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. എയർ പൊല്യൂഷൻ ഇപ്പോൾ അവരുടെ സംസ്ഥാനത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഡൽഹിയിലെ കാര്യം നമുക്കറിയാം, ഭയങ്കര എയർ പൊല്യൂഷനുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. ഇഷ്ടംപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഡൽഹിയിൽ എയർ പൊല്യൂഷൻ മാറ്റാൻ വേണ്ടി. പക്ഷേ എയർ പൊല്യൂഷൻ്റെ ഒരു ഇൻഡയറക്റ്റ് കോസ്, ഡൽഹിയിൽ എയർ പൊല്യൂഷൻ വരാനുള്ള ഒരു ഇൻഡയറക്റ്റ് കോസ് എന്ന് പറഞ്ഞാൽ നോർത്തേൺ സംസ്ഥാനങ്ങളിലെ സ്റ്റബിൾ ബേണിംഗ് ആണെന്നും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അത് കാരണം എന്ത് പറ്റും ഈ ഒരു സംസ്ഥാനങ്ങളിൽ, ഈ ഡൽഹി പോലത്തെ സംസ്ഥാനങ്ങൾക്ക് എന്ത് പറ്റും ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ എയർ പൊല്യൂഷൻ ആണ് ഫസ്റ്റ് എഫക്റ്റ് ഇതിൻ്റെ. അതിപ്പോൾ മീത്തേനുമുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിക്ക് ബ്ലാങ്കറ്റ് ഓഫ് സ്മോക്ക് അവിടെ രൂപീകരിക്കുന്നു എയർ പൊല്യൂഷൻ വന്നിട്ട്. സ്മോക്ക് എന്ന് പറയുന്നത് സ്മോക്ക് പ്ലസ് ഫോഗ്, അതാണ് സ്മോക്ക് എന്ന് പറയുന്നത്. സ്മോക്ക് എന്ന് പറയുന്നത് സ്മോക്ക് പ്ലസ് ഫോഗ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്മോഗ് ഫോം ചെയ്ത് ഒരു ബ്ലാങ്കറ്റ് ഓഫ് എയർ പോലെ ഇങ്ങനെ വന്നിരിക്കും നമ്മുടെ മുകളിൽ. നമ്മൾ മഞ്ഞെന്ന് വിചാരിക്കും, പക്ഷേ അത് സ്മോഗ് ആയിരിക്കും. അങ്ങനെ അത് കാരണം അത് ശ്വസിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് കണ്ടീഷനിലുണ്ടാകുന്ന പ്രശ്നം, അത് മനുഷ്യൻ്റെ ഹെൽത്തിന് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യാം. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത അതാണ് ഫസ്റ്റ് എഫക്റ്റ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കുറയ്ക്കും, ഫെർട്ടിലിറ്റിയെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. കാരണം ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ആണ് ഇത് കത്തിച്ച് കളയുമ്പോൾ ഡിസ്ട്രോയ് ആവുന്നത്. തീ കത്തിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഡിസ്ട്രോയ് ആവും. ഓക്കെ, ഇങ്ങനെ തീ എത്തിച്ച് കളയുമ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ ഡിസ്ട്രോയ് ആവുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹീറ്റ് പെനിട്രേഷനാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് പെനിട്രേഷൻ, അതായത് കത്തിക്കുന്ന സമയത്ത് വരുന്ന ഹീറ്റ് ഈ ഒരു മണ്ണിലേക്ക് കെയർ ചെയ്യും, അങ്ങനെ മണ്ണിലുള്ള മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റിനെ കളയും, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ അതൊക്കെ നശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഹീറ്റ് പെനിട്രേറ്റ് ചെയ്തിട്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോയിലിന് മോശകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങിൻ്റെ എഫക്റ്റുകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം, എങ്ങനെ സ്റ്റബിൾ ബേണിങ്ങിനെ മാറ്റാം. അതായത് ഈ ഒരു ഫാർമേഴ്സ് പറയുന്നത് നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്ക് അടുത്ത് റാബി ക്രോപ്പ് വരെയാണ്, അപ്പോൾ അതിനു മുൻപ് നമുക്ക് ഈ ഒരു സ്റ്റബിളിനെ നശിപ്പിക്കാനുള്ള ഒരു മെത്തേഡും ഇല്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പമെന്ന് പറയുന്ന അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള മെത്തേഡ് എന്നാണ് ഇതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നാല് ആദ്യം കൊടുക്കുന്ന നാല് സൊല്യൂഷൻ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചതും അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു സൊല്യൂഷനും ഉണ്ട്. അങ്ങനെ അഞ്ച് സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അല്ലെ ന്യൂ ജനറേഷൻ പവർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനി വന്നിട്ട് അവർ 1000 MW ബയോമാസ് എനർജി പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അതായത് പഞ്ചാബിൽ ഏകദേശം 200 പ്ലാന്റ്, 5 MW ഓരോ പ്ലാന്റ് വെച്ചിട്ട് 200 പ്ലാന്റുകൾ ബയോമാസ് എനർജി പ്ലാന്റുകൾ തുടങ്ങാൻ തീരുമാനം വന്നിട്ടുണ്ട്. അതിതുവരെ നടപ്പിലായിട്ടില്ല, നടപ്പിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റബിളാണ്. ഈ സ്റ്റബിളിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവർ തന്നെ ഇങ്ങനെ ഒരു ഫാർമേഴ്സിനെ കണ്ടുപിടിച്ച് വന്ന് സ്റ്റബിൾ എടുത്തുകൊണ്ടങ്ങ് പോയിക്കോളും. കാരണം അതിൻ്റെ റാ മെറ്റീരിയൽ ഈ സ്റ്റബിളാണ്, അതുകൊണ്ട് അവർക്ക് കത്തിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡലാണ്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗൗതൻ എന്ന് പറയും. ഗൗതൻ എന്ന് പറയുമ്പോൾ 5 ഏക്കറായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പ്ലോട്ടിനെയാണ് ഗൗതൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 5 ഏക്കർ പ്ലോട്ടുകൾ എടുക്കും ഓരോ വില്ലേജുകളിലും. ആ വില്ലേജുകളിൽ ആ ഒരു 5 ഏക്കർ പ്ലോട്ടിൽ എല്ലാ സ്റ്റബിളിനെ ഒരുമിച്ച് കൂട്ടി കളക്ട് ചെയ്യും, എല്ലാ ഫാർമേഴ്സിനെയും ഡൊണേറ്റ് ചെയ്ത് കളക്ട് ചെയ്യും, എന്നിട്ട് അതിനെ ഫെർട്ടിലൈസറാക്കി മാറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് യൂത്തിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ ഇങ്ങനെ പറ്റുമെന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഛത്തീസ്ഗഡ് മോഡൽ. ഇപ്പോൾ ഏകദേശം 2000-ൽ അധികം ഗൗതൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 ഏക്കറുള്ള സ്ഥലങ്ങൾ 2000-ന് മുകളിൽ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഛത്തീസ്ഗഡ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ മാറ്റുന്ന അല്ലെങ്കിൽ സ്റ്റബിൾ ബേണിങ്ങിനെ കുറയ്ക്കാൻ നോക്കുന്നത്. അടുത്ത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പോലത്തെ പദ്ധതികൾ വഴി അങ്ങനെയുള്ള അവരുടെ ജോലി മാർഗ്ഗങ്ങൾ സ്റ്റബിൾ കളക്ട് ചെയ്യാനും അതിനെ കമ്പോസ് ചെയ്യാനും അതിൽ നിന്ന് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുക. അതേപോലെ അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുത്തിയാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സ്റ്റബിൾ ബേണിങ്ങിനെ കുറയ്ക്കാൻ പറ്റും. അടുത്ത നാലാമത്തേന്ന് പറഞ്ഞാൽ ടെർബോ ഹാപ്പി സീഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ ടെർബോ ഹാപ്പി സീഡർ മെഷീൻ. ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്റ്റബിളിനെ ഇളക്കിയെടുത്ത് പെട്ടെന്ന് മാറ്റാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നടാൻ പോകുന്ന സീഡിനെ നടാനും പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ വീറ്റാണെങ്കിൽ വീറ്റിൻ്റെ സീഡ് അടുത്ത് നമ്മൾ റാബി ക്രോപ്സിന് വേണ്ടി നടന്ന വീറ്റിനെ വീറ്റിൻ്റെ സീഡ്സിനെ നട്ട്
മറ്റതിനെ ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതാണ് മെഷീനാണ് ടെർബോ ഹാപ്പി സെറ്റർ മെഷീൻ. പക്ഷേ ഈ മെഷീൻ വാങ്ങിക്കാൻ ഇഷ്ടംപോലെ പൈസയാവും. സാധാരണ ഫാർമേഴ്സിനൊന്നും ഇത്ര പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ സബ്സിഡികൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഇത് വാങ്ങിക്കാൻ വേണ്ടി, ഒരു മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി. അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ട്രോ ഫയർഡ് ബോയിലേഴ്സ്. ഓക്കെ, അതായത് ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ് ബോയിലേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ബോയിലേഴ്സ് എന്ന് പറയുമ്പോൾ ചൂട്, വെള്ളത്തിൻ്റെ ചൂട് കൂട്ടി അതിനെ സ്റ്റീമാക്കി ഈ സ്റ്റീമിൽ നിന്ന് എനർജി വരുന്നതാണ് ബോയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ബോയിലേഴ്സിൽ സ്ട്രോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്റ്റബിൾ അല്ലെങ്കിൽ ഒരു വക്കോൽ ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കാൻ പറ്റുന്ന ബോയിലേഴ്സ് കാണും. അപ്പോൾ അങ്ങനെയുള്ള ബോയിലേഴ്സിനെ കൂടുതലായിട്ട് കൊണ്ടുവരിക. അങ്ങനെ അത് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രികൾക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റുകൾ കൊടുക്കുക. ഏകദേശം അവർ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ 25 കോടി രൂപ കൊടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പഞ്ചാബ് ഗവൺമെൻറ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആദ്യത്തെ 50 ഇൻഡസ്ട്രീസിൽ. അപ്പോൾ അതേപോലെ കുറേ ഇന്നോവേറ്റീവായിട്ടുള്ള മെത്തേഡുകളുണ്ടെന്ന് സ്റ്റബിൾ ബേണിങ്ങിനെ കുറയ്ക്കുക. കാരണം സ്റ്റബിൾ ബേണിങ് ഞാൻ പറഞ്ഞു 2019 ഏകദേശം 76,000 കേസുകളാണ് 2019-20 കാലയളവിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ സ്റ്റബിൾ ബേണിങ്ങിനെ കുറയ്ക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഇതാണ് കംപ്ലീറ്റ് കോൺസെപ്റ്റ്, എന്താണ് സ്റ്റബിൾ ബേണിങ്, അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ കോസ്, അതിൻ്റെ സൊല്യൂഷൻ. ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത് പറയുന്ന ഗ്രീൻ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ വേൾഡ് ന്യൂസിൽ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മ കാണും. IUCN അത് ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ്. ഒരു സ്പീഷീസിൻ്റെ റിക്കവറി എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അവർ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ റിക്കവർ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മെഷർ ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഡേറ്റ റിപ്പോർട്ടാണെന്ന് പറയുന്നത് ഗ്രീൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് വരുന്നതാണ് മലേറിയ വാക്സിനെ കുറിച്ച്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് നോക്കാം എന്താണ് മലേറിയ വാക്സിൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോക്കാം നമുക്ക്. ഓക്കെ, മലേറിയ വാക്സിൻ എന്ന് പറഞ്ഞാൽ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂലും അതുപോലെ തന്നെ ജനറൽ സ്റ്റേജ് 3 ഡിസീസസ് പോയിൻ്റ് ഓഫ് വ്യൂലും നമുക്ക് നോക്കാം. ആദ്യം മലേറിയ എന്താണെന്ന് മനസ്സിലാക്കാം. മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാരസൈറ്റാണ് മലേറിയം കൊണ്ടുവരുന്നത്. പ്ലാസ്മോഡിയം, അതിൽ തന്നെ 5 പ്ലാസ്മോഡിയം സ്പീഷീസ് ഉണ്ട്. സബ് സ്പീഷീസ് ആയിട്ട് അല്ല, സ്പീഷീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ 2 ഏറ്റവും സിവിയർ ആയിട്ടുള്ള മലേറിയ കൊണ്ടുവരുന്ന ഒന്ന് പ്ലാസ്മോഡിയം ഫാൽസിപാരവും ഒന്ന് പ്ലാസ്മോഡിയം വിവാക്സ്. ഈ 2 സ്പീഷീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ്. അതിൽ തന്നെ വെക്ടറായിട്ട് അല്ലെങ്കിൽ ഈ രോഗം പകർത്തുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. മൊസ്കിറ്റോ എന്ന അനോഫിലസിൻ്റെ കാറ്റഗറിയിലുള്ള അതിൻ്റെ തന്നെ ഫീമെയിൽ സ്പീഷീസാണ് മൊസ്കിറ്റോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ വെക്ടർ അല്ലെങ്കിൽ ഇതിനെ ഈ രോഗത്തിനെ പകർത്തുന്നത്. ഏകദേശം 400 സ്പീഷീസ് അനോഫിലസിൽ തന്നെ 30 സ്പീഷീസാണ് മെയിൻ ആയിട്ടുള്ള അനോഫിലസിൽ സ്പ്രെഡ് ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഈ രോഗം കാണപ്പെടുന്ന സബ് സഹാറൻ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. സബ് സഹാറൻ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഏരിയ നിങ്ങൾ സബ് സഹാറൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ മാപ്പിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയായിരിക്കും ഏത് റീജിയനാണ് സബ് സഹാറൻ ആഫ്രിക്ക എന്ന് പറയുന്നത്. അതായത് ഇത്രയും ഈ താഴെയുള്ള ഇത്രയും ഏരിയയാണ് സബ് സഹാറൻ ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇതും പിന്നെ ഇതും. ഓക്കെ, അതായത് ഇതെന്ന് പറഞ്ഞാൽ നോർത്ത് ആഫ്രിക്കൻ ടെറിട്ടറിയാണ്. ഇത്രയും റീജിയനാണ് സബ് സഹാറൻ ആഫ്രിക്ക, ആ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ സബ് സഹാറൻ ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റീജിയൻസിലാണ് മെയിൻലി എന്ത് ചെയ്യുന്നത് മലേറിയ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നോർത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഏഷ്യയുടെ നോർത്ത് അല്ലെ സൗത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വെസ്റ്റ് പെസഫിക് ഏരിയസിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മലേറിയ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ലിവർ വഴിയാണ്. ലിവർ വഴി പോയിട്ട് അത് മെച്ചുറായി റീപ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡ് വഴി പോയിട്ട് RBC എഫക്ട് ചെയ്യുന്നു. അതായത് ഞാൻ അത് ഫിഗർ കാണിച്ച് പറഞ്ഞുതരാം, എന്നാലേ മനസ്സിലാവും കുറച്ചുകൂടെ. അതായത് ഇപ്പോൾ ഒരാൾ ആ രോഗം കൊണ്ടുവരുന്ന ബ്ലഡ് ഉള്ള കൊതു വരും, ആ ഒരു മൊസ്കിറ്റോ വന്നിട്ട് എന്ത് ചെയ്യും, ഒരാളെ ബൈറ്റ് ചെയ്യും. ബൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ രോഗം ഇതുവഴി ഇഞ്ചെക്റ്റ് ആവുകയാണ്. ഇഞ്ചെക്റ്റ് ആയി നേരെ ബ്ലഡ് വഴി ഇവിടെ പോകും, ലിവറിൽ പോകും, ഒരു മനുഷ്യൻ്റെ ലിവറിൽ പോകും. അപ്പോൾ ലിവറിൽ പോകുമ്പോൾ തന്നെ കറക്റ്റ് ആ ലിവറിൽ, നമ്മുടെ ഹ്യൂമൻ ലിവറിലെന്ന് പറയുന്ന കറക്റ്റ് കണ്ടീഷനാണ് ഈ ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാരസൈറ്റ്. ഈ കൊതു കുത്തിയിരിക്കുന്ന എന്താണ്, പ്ലാസ്മോഡിയം പാരസൈറ്റാണ്. അതായത് നമ്മുടെ ഈ ഒരു മലേറിയ രോഗം പരത്തുന്ന പാരസൈറ്റ്, ആ പാരസൈറ്റിന് അവിടെ കിടന്ന് വളരാനും വളർന്ന് മെച്ചുറായി റീപ്രൊഡ്യൂസ് ചെയ്ത് ഇഷ്ടംപോലെ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കി ഇഷ്ടംപോലെ എണ്ണത്തിൽ ഭയങ്കരമായിട്ട് കൂടും. എന്നിട്ട് ലിവർ വഴി എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസിൽ വരും. പിന്നെയും ബ്ലഡ് വഴി എല്ലായിടത്തും, ബോഡിയുടെ എല്ലായിടത്തും ഉള്ള റെഡ് ബ്ലഡ് സെൽസിൽ വരും. അങ്ങനെ വന്ന് ബോഡിയിൽ ഫുള്ളാവും. ഫുള്ളായി കഴിയുമ്പോൾ അത് വേറൊരു മോസ്കിറ്റോ കടിക്കും. ഓക്കെ, നമ്മൾ വേറൊരു മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് അവർ വലിച്ചെടുക്കും. അങ്ങനെ ആ മൊസ്കിറ്റോ പിന്നെ ബാക്കിയുള്ളവരെ ബൈറ്റ് ചെയ്യുമ്പോൾ അവർക്കും ഡിസീസ് വരും. ഇങ്ങനെ ഒരു സൈക്കിളാണ് എന്ത് ചെയ്യുന്നത് മലേറിയ സ്പ്രെഡ് നടക്കുന്നത്. ഓക്കെ, അതാണ് മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രെഡ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ മലേറിയയ്ക്ക് വാക്സിൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ 2019 ശേഷം മലേറിയയ്ക്ക് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു. RTS എന്നാണ് അതിൻ്റെ പേര്. RTS, S ഇതും കൂടെ ഉണ്ട്. RTS എന്നാണ് അതിൻ്റെ ഫുൾ പേര്. അതെന്ന് പറഞ്ഞാൽ മൊസ്ക്യൂറിക്സ് എന്ന അതിൻ്റെ ട്രേഡ് നെയിമായിട്ട് നമ്മൾ പറയുന്ന ഈ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിനാണ്. ഇത് മെയിൻലി ടാർജറ്റ് ചെയ്യുന്ന പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിനാണ്. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന് 2 കാറ്റഗറിയാണ് വരുന്നത്. ഏറ്റവും സിവിയർ എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം ഫാൽസിപാരം തന്നെയാണ്. പിന്നെ പ്ലാസ്മോഡിയം വിവാക്സും ഉണ്ട്. അതിൽ തന്നെ ഈ ഒരു വാക്സിൻ നിർമ്മിച്ചിരിക്കുന്ന എന്താണ് പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിനെതിരെയാണ്. ഏകദേശം മിക്ക കേസുകളും പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിനെതിരെ തന്നെയാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്,
ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്, രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഇൻഎഫക്റ്റീവ് ആണ്, പാർഷ്യലി എഫക്റ്റീവ് തന്നെ സൊള്ളു, ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നൊക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നടത്തിയ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വാക്സിനെ നമുക്ക് ഡ്രഗ് കൊണ്ട് കൂടെ ചേർത്ത് അല്ലെങ്കിൽ ആൻറ്റി മലേറിയൽ ഡ്രഗ്ഗുകൾ നേരത്തെ ഉണ്ട്, വാക്സിൻ ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷേ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഡ്രഗ്ഗുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ആൻറ്റി മലേറിയൽ ഡ്രഗ്ഗ്. ഈ ഒരു വാക്സിനും ഡ്രഗ്ഗുമായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ എഫിഷ്യൻസി കൂടും എന്നാണ് പറയുന്നത്. അതായത് ഈ വാക്സിൻ്റെ മൂന്നാമത്തെ ഫേസിൽ നടത്തിയ ട്രയൽസ്, ഹ്യൂമൻ ട്രയൽസിലെ മൂന്നാമത്തെ ഫേസിൽ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ 50% എഫിഷ്യൻസിയാണ് ഈ വാക്സിൻ ഉള്ളത്. ഓക്കെ, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെടുത്താലും 50% എഫിഷ്യൻസി കിട്ടും, പക്ഷേ 5 ഡോസായിട്ടൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് മാത്രമേ ഉള്ളൂ, പക്ഷേ 50% എഫിഷ്യൻസി കിട്ടും. പക്ഷേ ഡ്രഗ്ഗുമായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 70% എഫിഷ്യൻസി കിട്ടുമെന്നാണ് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്, കാരണം വാക്സിൻ വന്നു കഴിയുമ്പോൾ ഡ്രഗ്ഗും കൂടെ കൊടുത്തു കൊടുക്കുകയാണ് എന്ത് ചെയ്യാം, ബാക്കി കേസുകളെ നമുക്ക് പിന്നെയും കുറയ്ക്കുക. അതായത് 10 പേര് വയ്ക്കുമ്പം 7 പേർക്ക് അതിൽ മലേറിയ മാറ്റാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സ് ഇഷ്യൂസ് ഉണ്ട്. ലോജിസ്റ്റിക്സ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് വിതരണം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ, 5 ഡോസ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ 5 ഡോസ് കൊടുക്കണം, 5 ഡോസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം 3 ഡോസ് നമുക്ക് എക്സ്പാൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. 1978 നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രി ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. 1988 അതിൻ്റെ പേരൊക്കെ മാറ്റി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് നമ്മളതിനെ വിളിക്കും. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം വഴി നമ്മൾ എന്ത് ചെയ്യും, 3 ഡോസ് കൊടുക്കും. അതായത് വാക്സിൻ കുത്തിവെച്ച് മാറ്റാൻ പറ്റുന്ന രോഗങ്ങൾക്കാണ് സാധാരണ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ അറിയാം, 2015 പിന്നെ അതിന് കുറേ മാറ്റങ്ങൾ വരുത്തി, മിഷൻ ഇന്ദ്രധനുഷ് എന്നൊക്കെ പറഞ്ഞ് മിഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് എന്നാണ് പേര്, ഇന്ദ്രധനുഷ്. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതുവഴി എന്ത് ചെയ്യാം, 3 ഡോസ് കൊടുക്കുക. അത് അവസാനം 2 ഡോസ് വരുന്നുണ്ട്, അത് ബൂസ്റ്റർ ഡോസാണ്. അത് ഓരോ വർഷവും 2 ഡോസ് വെച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ട 2 ഡോസ് ഈ ഒരു EPI വഴി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്യാമ്പയിൻ മോഡ് അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യുക, വാക്സിൻ വന്നാൽ മാത്രം മതി എന്നുള്ളതാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, അതിനുവേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സേജ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, സേജ്. അപ്പോൾ അവരുടെ ഇനിഷ്യേറ്റീവ് അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാക്സിന് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെ വരുത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2018 കണക്കെടുപ്പ് വേറെ 400,000 കേസുകളാണ് മലേറിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 85 പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലേറിയ ഇന്ത്യയ്ക്കായാലും ഒരു ഹെൽത്ത് ക്രൈസിസ് തന്നെയാണ്, ഇത് മാറ്റേണ്ട വളരെ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ മലേറിയയെക്കുറിച്ചും മലേറിയയുടെ വാക്സിനെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത റൈസോ മൈക്രോബയോമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് കാര്യം, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്നല്ലേ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ന്യൂസ് വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. നമുക്ക് മെയിൻസിൽ 1-2 പോയിൻ്റ് എഴുതാൻ പറ്റും, ആ ഒരു പോയിൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, റൈസോ മൈക്രോബയോം ടു ഷോ മോർ ഹൈബ്രിഡ് വിഗർ. ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 3 സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ചെടികളുടെ ഫോസിൽസ് എടുത്ത്, അതായത് ആദ്യത്തെ ചെടി, ഫസ്റ്റ് പ്ലാന്റ് ഫോസിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ളതാണ്. അപ്പോൾ അവരുടെ റൂട്ടിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവണം, അവർക്ക് അവരുടെ റൂട്ടിൽ ഫംഗസിൻ്റെ അളവുണ്ടായിരുന്നു, ഫംഗസ്. ഓക്കെ, അതായത് ചെടികൾ ചെടികളുടെ റൂട്ടും ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ സാധാരണ. അതായത് ആദ്യത്തെ ചെടികളിലും ഈ ഒരു അസോസിയേഷൻ കണ്ടിരുന്നു. ഇതിനെ മൈക്രോറൈസ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഇങ്ങനൊരു റൂട്ടും ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയെ നമ്മൾ മൈക്രോറൈസ എന്നാണ് സയൻസിൽ പറയാറുള്ളത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനായപ്പോലും പെനിൻസുലിൻ എന്ന് പറയുന്ന ഫംഗസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തത് ഒരു റൂട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നതാണ് വേൾഡ് വൈഡ് വെബ് എന്ന്, വുഡ് വൈഡ് വെബ് എന്ന് പറയുന്നു, വുഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബ്രിച്ച് അഥവാ ഫിർ അതുപോലത്തെ മരങ്ങളെ എടുക്കുക, ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിച്ചും ഫിർ എന്ന് പറയുന്ന ട്രേസിനെ എടുത്തിട്ട് അതിനെ പ്ലാസ്റ്റിക് ബാഗ് വെച്ച് അതിനെ കവർ ചെയ്യും, കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ വച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള, റേഡിയോ ആക്റ്റീവ് കണ്ടൻ്റ് ഉള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ, ഓക്കെ, ഇവിടെ റേഡിയോ ആക്റ്റീവ് കണ്ടൻറ്റുള്ള കാർബൺ ഡയോക്സൈഡിനെ അതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്, റേഡിയോ ആക്റ്റീവ് കണ്ടൻറ്റുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് വെച്ചായിരിക്കും ഇത് ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഷുഗറിലും ഈ ഒരു കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉണ്ടായിരുന്നു എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറിലും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, അത് മറ്റ് ചെടികളിലേക്കും, ഇപ്പോൾ ഈ ഒരു ചെടി നിൽക്കുകയാണെങ്കിൽ, ഈ ഒരു മരം നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന മരങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് സ്പ്രെഡ് ചെയ്യുന്ന ഏതാണ്, റൂട്ട് വഴിയാണ്. അതും റൂട്ട് വഴി എന്ന് പറയുമ്പം റൂട്ടിലുള്ള ഫംഗസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫംഗസിൽ തന്നെ മൈസീലിയം എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, അതുവഴിയാണ് ഈ ഒരു സ്പ്രെഡിങ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്ന വേൾഡ് വൈഡ് വെബ്. അപ്പോൾ മനസ്സിലാക്കി എന്താണ്, ഇപ്പോൾ ഒരു ചെടിയിൽ തന്നെ ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് കണ്ടൻറ്റ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ചെടികളും അത് സ്പ്രെഡ് ആവും എന്നൊരു കാര്യമാണ് ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് ഫംഗസും ചെടിയുമായിട്ടുള്ള അസോസിയേഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു അസോസിയേഷനാണ് ബാക്ടീരിയം റൂട്ടുമായിട്ടുള്ള അസോസിയേഷൻ. അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ റൈസോ ബാക്ടീരിയ എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടന്ന പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രീൻ റവല്യൂഷൻ മെയിൻലി സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രീൻ റവല്യൂഷനിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ്? അവിടെ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് സീഡ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. സീഡ്സിൻ്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി. ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ക്യാരക്ടറിനെ മിക്സ് ചെയ്തുകൊണ്ട് പാരൻറ്റിലുള്ള ഇപ്പോൾ പാരൻസായിട്ട് രണ്ട് പേര് വരും. അപ്പോൾ അവരുടെ രണ്ട് പേർക്ക് രണ്ട് ക്യാരക്ടേഴ്സാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ മിക്സ് ചെയ്തായിരിക്കും പുതിയൊരു ഹൈബ്രിഡ് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ഇറക്കിയതുകൊണ്ടാണ് ഗ്രീൻ റവല്യൂഷൻ വളരെ സക്സസ്ഫുൾ ആയത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇപ്പോഴത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വരുന്നില്ല. അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് എന്താണ്? പാരൻസിന് ഇപ്പോൾ രണ്ട് പേർക്ക് രണ്ട് ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജുകൾ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് അടുത്ത സ്പീഷീസിലും വരണം, അല്ലെങ്കിൽ അടുത്ത പ്രോജനിയിലും വരണം, അല്ലെങ്കിൽ അടുത്ത കുട്ടിയിലും വന്നു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ പ്രോജനിയിൽ വന്നില്ലെങ്കിൽ ഇതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറാം. അപ്പോൾ അങ്ങനെ വരാറുണ്ട്, അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അടുത്ത് വരുന്ന ജനറേഷനിൽ വരാറില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് എല്ലാ ക്യാരക്ടറും കിട്ടി വരുന്ന ഹൈബ്രിഡുകളെയാണ് നമ്മൾ ഹൈബ്രിഡ് വിഗർ അഥവാ ഹെട്രോസിസ് എന്ന് പറയുന്നത്. അതായത് അവരുടെ എല്ലാ അഡ്വാൻറ്റേജുകളും കാണും. പാരൻസിനുണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റ് പാരൻ്റ് ചെടികൾക്കുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും ഓഫ് സ്പ്രിങ്സിനും കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ഹൈബ്രിഡ് വിഗർ ഹെട്രോസിസിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ അങ്ങനെ അതെങ്ങനെ അറ്റൈൻ ചെയ്യാമെന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാർഗമായിട്ടാണ് ഈ ബാക്ടീരിയ അസോസിയേഷനുള്ള റൂട്ടുകൾ എക്സാമ്പിൾ പറയുന്നത്. അതായത് ബാക്ടീരിയ റൂട്ടുമായിട്ട് ബന്ധിപ്പിച്ച് നടക്കുന്ന, അങ്ങനെ അവരെ പഠിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോജനികൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രോജനികൾ അവർക്ക് കിട്ടാൻ പറ്റി. റൂട്ടിൽ റിച്ച് ബാക്ടീരിയ ഉള്ളവർക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ട്രാൻസ്ഫർ നടത്താൻ പറ്റി. ഈ ഒരു ബാക്ടീരിയ ട്രാൻസ്ഫർ ചെയ്ത് സോയിലിലോട്ട് അവർക്ക് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് അടുത്ത പ്രോജനി കൊണ്ടുവന്നപ്പോഴും. സോയിലിലോട്ട് കൂടുതൽ ബാക്ടീരിയ കണ്ടൻറ്റിനെ കൊണ്ടുവരാൻ പറ്റി പുതിയ പുതിയ പ്രോജനികൾ വന്നപ്പോൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട കാര്യം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സിന് ഹൈ കോസ്റ്റ് സാധാരണ വരാറുണ്ട് ഫെർട്ടിലൈസേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് ബാക്ടീരിയ സോയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസർ കോസ്റ്റ് പോലും ആവശ്യം വരത്തില്ല. ഫെർട്ടിലൈസറിന് പകരമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഇതിനുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ഇന്നവേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.